ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ്സിന്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതൊരു അപ്രന്റിഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വേക്കൻസികളിലേക്ക് ഓൺലൈൻ വഴി ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതൊരു അപ്രന്റിഷിപ്പ് ട്രെയിനിംഗ് പ്രോഗ്രാം ആണ് അപ്രന്റിസ് ട്രെയിനിങ്ങിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഐ ഡിപ്ലോമ ഗ്രാജുവേറ്റ് അപ്രന്റിസ് എച്ച് എക്സിക്യൂട്ടീവ് സി എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വേക്കൻസികൾ വരുന്നത് ഓൾ ഓവർ ഇന്ത്യയാണ് ജോബ് ലൊക്കേഷൻ ആയി പറയുന്നത് കേരളത്തിലും അവസരങ്ങൾ വരുന്നുണ്ട് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ടായിരിക്കുന്നതാണ് മന്ത്ലിയാണ് സ്റ്റൈഫൻഡ് വരുന്നത് പതിനായിരത്തിഒരുന്നൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇനി നമുക്ക് ഓരോ റീജിയനിലേക്ക് വരുന്ന പോസ്റ്റുകളുടെ എണ്ണം നോക്കാം കോർപ്പറേറ്റ് സെന്റർ ഗുരുഗ്രാം നാൽപ്പത്തി ഏഴ് വേക്കൻസി വരുന്നുണ്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് നോർത്തേൺ റീജിയൻ ഒന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് നോർത്തേൺ റീജിയൻ ടു ജമ്മുവിലേക്ക് നൂറ്റി അൻപത്തി രണ്ട് പോസ്റ്റുകളാണ് വരുന്നത് നോർത്തേൺ റീജിയൻ മൂന്ന് ലക്നൌ തൊണ്ണൂറ്റി അഞ്ച് പോസ്റ്റുകൾ വരുന്നുണ്ട് ഈസ്റ്റേൺ റീജിയൻ ഒന്ന് പാട്ന എഴുപത്തി നാല് പോസ്റ്റുകൾ ഈസ്റ്റേൺ റീജിയൻ രണ്ട് കൊൽക്കത്ത എഴുപത്തി ഒന്ന് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഷില്ലോങ് നൂറ്റി ഇരുപത് പോസ്റ്റുകൾ ഒഡീഷ പ്രൊജക്ട് ഭുവനേശ്വർ നാൽപ്പത്തി ഏഴ് പോസ്റ്റുകൾ വെസ്റ്റേൺ റീജിയൻ ഒന്ന് നാഗ്പൂർ നൂറ്റി എട്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് വെസ്റ്റേൺ റീജിയൻ ഒന്ന് വഡോദര നൂറ്റി ഒൻപത് പോസ്റ്റുകൾ വരുന്നുണ്ട് സൗത്തേൺ റീജിയൻ ഹൈദരാബാദ് എഴുപത്തി നാല് പോസ്റ്റുകൾ വരുന്നുണ്ട് സൗത്തേൺ റീജിയൻ ടു ബാംഗ്ലൂർ നൂറ്റി പന്ത്രണ്ട് പോസ്റ്റുകളാണ് വരുന്നത് ഇനി സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കർണാടക സ്റ്റേറ്റിൽ റീജിയൻ വരുന്നത് സൗത്തേൺ റീജിയൻ ടു ആണ് കേട്ടോ അതിലേക്കുള്ള പോസ്റ്റുകളും പോസ്റ്റുകളുടെ നമ്പർ നോക്കാം ഡിപ്ലോമ ഇലക്ട്രിക്കലിലേക്ക് ആറ് പോസ്റ്റുകളുണ്ട് ഡിപ്ലോമ സിവില് നമ്പർ ഓഫ് പോസ്റ്റ് പറയുന്നത് രണ്ടാണ് ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ പതിനാറ് വേക്കൻസി ഗ്രാജുവേഷൻ സിവില് ഒരു വേക്കൻസി സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഒന്ന് സി എസ് ആർ എക്സിക്യൂട്ടീവ് ഒന്ന് എക്സിക്യൂട്ടീവ് ലോ ഒന്ന് ആണ് വരുന്നത് കർണാടക സ്റ്റേറ്റിലേക്ക് തന്നെ മൊത്തം ഇരുപത്തി എട്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് ഇനി സ്റ്റേറ്റ് തമിഴ്നാട് നോക്കുകയാണെങ്കിൽ റീജിയൻ വരുന്നത് സൗതേൺ റീജിയൻ ടൂ ആണ് ഇലക്ട്രീഷ്യൻ ഏഴ് വേക്കൻസി ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇരുപത്തി മൂന്ന് വേക്കൻസി ഡിപ്ലോമ സിവിൽ എട്ട് വേക്കൻസി ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കില് ഇരുപത്തി രണ്ട് വേക്കൻസി ഗ്രാജുവേറ്റ് സിവില് രണ്ട് വേക്കൻസി മൊത്തം അറുപത്തി രണ്ട് വേക്കൻസി തമിഴ്നാട്ടിൽ സ്റ്റേറ്റിൽ വരുന്നുണ്ട് ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ റീജിയൻ വരുന്നത് സൗത്തേൺ റീജിയൻ ടൂ ആണ് ഇലക്ട്രീഷ്യൻ മൂന്ന് വേക്കൻസി ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആറ് വേക്കൻസി ഡിപ്ലോമ സിവിൽ മൂന്ന് വേക്കൻസി ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ എട്ട് വേക്കൻസി ഗ്രാജുവേറ്റ് സിവിൽ രണ്ട് വേക്കൻസി കേരളത്തിൽ തന്നെ മൊത്തം ഇരുപത്തിരണ്ട് വേക്കൻസികൾ വരുന്നുണ്ട് ഇനി ഓരോ പോസ്റ്റിലേക്കും ഉദ്യോഗാർത്ഥികൾ ലഭിക്കുന്ന സ്റ്റൈഫന്റെ എത്രയാണെന്ന് നോക്കാം ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് പതിനായിരത്തി പതിനൊന്നായിരം രൂപയായിരിക്കും സ്റ്റൈഫൻഡായിട്ട് ലഭിക്കുക ഡിപ്ലോമ ഇലക്ട്രിക്കലില് പന്ത്രണ്ടായിരം രൂപയാണ് ഡിപ്ലോമ സിവിൽ പന്ത്രണ്ടായിരം ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കല് പതിനയ്യായിരം ഗ്രാജുവേറ്റ് സിവിൽ പതിനയ്യായിരം സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് പതിനൊന്നായിരം ആയിരിക്കും സി എസ് ആർ എക്സിക്യൂട്ടീവ് പതിനയ്യായിരം എക്സിക്യൂട്ടീവ് ലോ പതിനയ്യായിരം ആണ് സ്റ്റൈഫെൻഡായിട്ട് ലഭിക്കുക ഇനി ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കാം ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ഐ ടി ആണ് പറയുന്ന ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ട്രേഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫുൾ ടൈം കോഴ്സാണ് ഡിപ്ലോമ ഇലക്ട്രിക്കലിലേക്ക് ഫുൾ ടൈം മൂന്ന് വർഷത്തെ കോഴ്സ് ആണ് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സിവിൽ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ ഫുൾ ടൈം ഡിഗ്രിയാണ് ആണ് ആവശ്യപ്പെടുന്നത് നാലു വർഷത്തെ ബി ഇ ബി ടെക് എസ്ഇ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യപ്പെടുന്നത് ഗ്രാജുവേഷൻ സിവിൽ ഫുൾ ടൈം നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ആണ് ബിഇ ബിടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് സെക്രട്ടറിയൽ അസിസ്റ്റന്റിന് പത്താം ക്ലാസ് പാസ് പാസ്സായിരുന്നാൽ മതി കൂടാതെ സ്റ്റെനോഗ്രാഫി സെക്രട്ടറിയൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ നോളജ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം സി എസ് ആർ എക്സിക്യൂട്ടീവില് രണ്ട് വർഷത്തെ ഫുൾ ടൈം മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യു ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് അതല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയാണ് ആവശ്യപ്പെടുന്നത് ഇനി എക്സിക്യൂട്ടീവ് ലോ എന്ന പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ ഇൻ ഡിഗ്രിയാണ് ആവശ്യപ്പെടുന്നത് എൽ എൽ ബി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മിനിമം മൂന്ന് വർഷത്തെ പ്രൊഫഷണൽ കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണെന്ന് കൂടി പറയുന്നുണ്ട് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഉദ്യോഗാർത്ഥികളുടെ മാർക്കിന്റെ പെർസെന്റേജ് അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ആയിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുക അതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഈ രണ്ട് പ്രോസസ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതിനകത്ത് എക്സാം ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപേട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ പതിനെട്ട് വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല മുൻപ് ഇതേപോലെ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഒരു വർഷത്തിൽ കൂടുതൽ ജോബ് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുകൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ മുപ്പത്തി ഒന്നാം തീയതിയാണ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ആദ്യമായി തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ സ്റ്റുഡൻറ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സോറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം എൻ എ പി എസ്സിന്റെ വെബ്സൈറ്റിൽ എച്ച് ആർ എക്സിക്യൂട്ടീവ് സി എസ് ആർ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ലോ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ എൻ എ പി എസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഐ ഡി ഇവിടെ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡിഗ്രി ഡിപ്ലോമ ഇൻ എൻജിനീയറിങ് ഉള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ എൻ എ ടി എസ്സിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിൻ്റെ ഐ ഡിയും ഇവിടെ തന്നിട്ടുണ്ട് അതേപോലെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളത് കംപ്ലീറ്റ് ആക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ ഈ പറയുന്ന വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം എൻ എ പി എസ് അല്ലെങ്കിൽ എൻ എ ടി എസ് രജിസ്ട്രേഷൻ എൻറോൾമെന്റ് നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പവർ ഗ്രിഡിൽ പോയിട്ട് പവർ ഗ്രിഡിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഇതിൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് നൽകുന്നതാണ് അത് നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ അപ്ലൈനവ് ഒഫീഷ്യൽ വെബ്സൈറ്റ് തുടങ്ങിയവ കാണാൻ സാധിക്കും അത് ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നത് അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്നെടുത്താണ് ഞാൻ പറഞ്ഞത് ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്ലൈ നൗവിലാണ് ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ അപ്ലൈ നവിൽ ക്ലിക്ക് ചെയ്യുക പവർ ഗ്രിഡിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കാണട്ടോ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പൊ നമ്മളിവിടെ ക്ലിക്ക് അപ്ലൈ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ് അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എൻ എ ടി എസ് അതേപോലെ തന്നെ ബിഒി ആർ ഡി ഏ ടി എൻ എ പി എസിന്റെ രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ ചോദിക്കുന്നുണ്ട് ആ രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ കൊടുത്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പരജി ട്രെയിനിങ്ങിലേക്കുള്ള നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളു നിങ്ങൾക്ക് ഏത് റീജിയൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന റീജിയൻ തന്നെയാണ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കുറേ ആയിട്ട് തന്നിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓരോ പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോഗ്രാഫ് ഏത് ഫോർമാറ്റിലുള്ളതാണ് മാർക്ക് ഷീറ്റ് എങ്ങനെയായിരിക്കണം എല്ലാം ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതും കൂടി എടുത്ത് നോക്കി കൃത്യമായി വായിച്ചു നോക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ്